ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈവ് സീസൺസ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് തമിഴ്നാടു കമ്പത്തിലുള്ള ഒരു വൈൻ ഗാർഡനിലാണ്. പത്ത് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ മൊത്തമായിട്ട്. 25 വർഷത്തോളം ആയി ഈ ചെടികളൊക്കെ നട്ടിട്ട് നല്ല തിക്കായിട്ടുള്ള കമ്പുകളാണ്. നിറച്ചും മുന്തിരിങ്ങയാണ്. ഇതൊക്കെ അടുത്ത ആഴ്ച, ഒന്ന് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ അത് പറിക്കാനുള്ള മുന്തിരിങ്ങയാണ്. ഇനി ഇതിനപ്പുറത്ത് വേറൊരു മുന്തിരിയാണ്, ഒരു യാർഡും കൂടെ ഉണ്ട്. അവിടെ നിറച്ച മുന്തിരി, അത് പക്ഷേ ചില പച്ചയായിട്ടുള്ള മുന്തിരിയാണ്. ഇതാണ് ഇവരുടെ ഇറിഗേഷൻ സിസ്റ്റം. ഇവിടെ ആണെങ്കിൽ ഈ വലിയ പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്ന പരിപാടിയാണ്. ഈ വലിയ പൈപ്പിലൂടെ വെള്ളം കടത്തി വേണ്ടേ ഈ കൊച്ചു പൈപ്പിലൂടെ എല്ലാ ചെടികളുടെയും മൂട്ടിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ അവർക്ക് എളുപ്പം ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ വെള്ളം എത്തിക്കാവുന്നതാണ്. അന്നേരമാണ് ഈ ഒരു സൂപ്പർ പഞ്ഞിയുടെ തോട്ടം. ഇതുണ്ടോ, ഇത് ഫ്രഷ് പഞ്ഞിയാ. നല്ല വ്യൂ ആണ് ഇത്, നല്ല രസമാണ്. ദൂരെ സൂപ്പറാണ്. ഈ കിടക്കുന്ന പഞ്ഞിയൊക്കെ കിട്ടും. പക്ഷെ ഇതെങ്ങനെ പൊട്ടിക്കുന്നെ? കല്ല് വെച്ചടിക്കാൻ പൊട്ടി പൊട്ടി പൊട്ടിയോ? യെസ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. കൊക്കോ പോലെ. അതെ, ഇത് പൊട്ടിക്ക, ഇത് പൊട്ടിക്ക. നൈസ് ആൻഡ് സോഫ്റ്റ്. പഴം പോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. ഇതാണ് ഇതിനകത്ത് കുരു. ഇതാണ് കുരു. ഈ സംഭവമാണ് കുരു. ഇത് ഈ സാധനത്തിനകത്തുനിന്ന് കിട്ടുന്ന നല്ല സൂപ്പർ പഞ്ഞി, അടിപൊളി പഞ്ഞി. നമുക്ക് ഇതങ്ങ് ചെന്തൊക്കെ ഉണ്ടാക്കാന്ന് അറിയാം. ഇങ്ങനെ നീണ്ടു നീണ്ട് കിടക്കുകയാണ്. താഴെ മൊത്തം പഞ്ഞിയാണ്. നല്ലൊരു വ്യൂ ആണ്. ഇപ്പുറത്ത് വാഴത്തോട്ടം ഉണ്ട്. ഇവിടെ എന്തുവാ, കരിമ്പോ എന്തുവാണോ അറിയത്തില്ല. നമ്മളെ പഞ്ഞിത്തോട്ടം ഒന്നും ഉണ്ട്. ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ വാഴത്തോട്ടവും റൈറ്റ് സൈഡിൽ വെള്ളമാന്ന് തോന്നുന്നു. ഇവിടെ വെള്ളം ഒക്കെ ഇറിഗേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അപ്പൊ അവര് എല്ലാത്തിനും വെള്ളം കൊടുക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെയാണ്. ഈ കുറച്ചുകൂടെ കഴിയുമ്പോ ഇത് തിരിയുമെന്ന് തോന്നുന്നു. എന്നാലല്ലേ മൊത്തത്തിന് കിട്ടത്തുള്ളൂ. നൈസ് പരിപാടിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇതാക്കി ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങ് അറ്റം വരെ ഉണ്ട്. നല്ല നീണ്ട് കിടക്കുന്നതാണ്. അതോ അവിടെ നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. വാ, നമ്മളിപ്പം ഇതാണ് ഗൈസ് ആദ്യത്തെ. ഇതൊന്നും ആയിട്ടില്ല, മേപ്പോട്ട് പൊങ്ങത്തില്ല. ശിവരാണ് ഇതിന്റെ ഓണേഴ്സ്. ഇതിന്റെ ഒക്കെ പറിച്ചു കഴിഞ്ഞാണ് ഗൈസ്. എന്നാലും ഉണ്ട് ഇവിടൊക്കെ. ഇതാണ് ഗൈസ്, ഇതാണ് ഗൈസ്.
ഗൈസ് ഗൈസ് മഴ വീണു ഗൈസ് മഴ വീണു ഗൈസ് ഞാൻ തൊപ്പിട്ട് ഗൈസ് ഞങ്ങളിപ്പം മുന്തിരി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ഒരു ബോക്സ് ഗ്രീപ്പങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചു നമ്മള് വീട്ടിൽ പോകണം നല്ല മുന്തിരികയായിരുന്നു ഞങ്ങളെ ഫുള്ള് കഴിച്ചു നോക്കി അടിപൊളിയാ അതെ സ്വന്തം സർക്കസ് ആരംഭം സകലകല അഭ്യാസം.